ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജു ഹെൽപ്പ് ക്ലാസ്സസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പാഠഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കഥാഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ സന്ദേശം എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര് ഗാന്ധിജിയെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഗാന്ധിജി ഗാന്ധിജിയുടെ മറ്റൊരു പ്രധാന സവിശേഷത ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് നമ്മളെപ്പോഴും സത്യസന്ധത പുലർത്തണം എന്നുള്ളതായിരുന്നു മരണം വരെ അദ്ദേഹത്തിന് അത് പാലിക്കാനും സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഗാന്ധിജിക്ക് എന്താണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് തരാനുള്ള സന്ദേശം അതാണ് ഗാന്ധിജിയുടെ സന്ദേശം എന്ന പേരിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്കൊന്ന് പോകാം ഗാന്ധിജിയുടെ സന്ദേശം യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി സമയം പ്രഭാതം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പഠനം തുടങ്ങേണ്ട സമയമായി കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നതേയുള്ളൂ ഗാന്ധിജി ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങി അവർക്ക് കാര്യം മനസ്സിലായി നേരം വൈകിയത് ശരിയായോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം ബാപ്പുജി അങ്ങ് ക്ഷമിക്കണം മഴ ശല്യം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയത് ഗാന്ധിജിക്ക് ചിരി വന്നു മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു നേരം വൈകുന്നു ജോലി മറക്കുന്നു അതല്ലേ സത്യം ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി അവർ പരസ്പരം നോക്കി തലയാട്ടി ഇനി വൈകി വരില്ല ബാഹുജി എല്ലാവരും ചേർന്നായിരുന്നു അങ്ങനെ പറഞ്ഞത് ഗാന്ധിജി അവരോടുള്ള സ്നേഹഭാഷണം ഭാഷണം തുടർന്നു നിങ്ങളെല്ലാവരും ഖാദി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് അതേ ബാപ്പുജി അവർ ഒന്നിച്ചു തലയാട്ടി കുട്ടികളെല്ലാവരും സ്വദേശി വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത് ഗാന്ധിജിക്ക് സന്തോഷമായി ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ടേ ഉത്തരം പറയാവൂ നിങ്ങളിൽ എത്ര പേർ എപ്പോഴും നേര് പറയുന്നുണ്ട് ഗാന്ധിജി ചോദിച്ചു കുറച്ചു കുട്ടികൾ കൈപൊക്കി എന്നാൽ വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ അതെത്ര പേർ കാണും രണ്ട് കുട്ടികൾ പെട്ടെന്ന് തന്നെ കൈപൊക്കി ഗാന്ധിജി സൗമ്യമായി ചിരിച്ചു പിന്നെ മൂന്ന് നാല് കൈകൾ അങ്ങനെ പൊങ്ങാൻ തുടങ്ങി ആശ്രമത്തിലെ അധ്യാപകർക്ക് ആശങ്കയായി ഗാന്ധിജിക്ക് എന്തു തോന്നും കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്താവും വിചാരിക്കുക അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തി കഴിഞ്ഞിരുന്നു മിടുക്കർ ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു അധ്യാപകർക്ക് സന്ദേഹമായി അധ്യാപകരുടെ മുഖഭാവം ഗാന്ധിജി ശ്രദ്ധിച്ചു വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിക്കുന്നു അത് വലിയൊരു സത്യസന്ധതയല്ലേ കുട്ടികളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഗാന്ധിജി പറഞ്ഞു ഒരിക്കലും കള്ളം പറയരുത് കുട്ടികൾ സമ്മതപൂർവ്വം തലയാട്ടി നിങ്ങൾ നന്നായി വരും ഗാന്ധിജി കുട്ടികളെ ആശീർവദിച്ചു നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി അപ്പോൾ പാഠഭാഗം വായിച്ചത് കൂട്ടുകാരെ കേട്ടല്ലോ ഇതേപോലെ നിങ്ങളും നന്നായിട്ട് വായിച്ചു പഠിക്കുക ഒരു മൂന്ന് നാല് പ്രാവശ്യം വായിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെ ആശയം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അടുത്തത് വായിക്കാം കണ്ടെത്താം എന്നുള്ള പ്രവർത്തനമാണ് നാല് ചോദ്യങ്ങളാണ് ഈ പ്രവർത്തനത്തിൽ തന്നിരിക്കുന്നത് ഓരോ ചോദ്യവും വായിച്ച് അതിൻ്റെ ഉത്തരം പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മഴയെ കുറ്റപ്പെടുത്തിയ കുട്ടികളോട് ഗാന്ധിജി എന്താണ് പറഞ്ഞത് കുട്ടികൾ വൈകി വന്നതിൻ്റെ കാരണം എന്തായിരുന്നു അവർ പറഞ്ഞത് ആ കൊണ്ടാണ് അല്ലേ അങ്ങനെ മഴയെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ആ കുട്ടികളോട് ഗാന്ധിജി എന്താണ് പറഞ്ഞത് അതാണ് നമുക്കിവിടെ കണ്ടെത്തി എഴുതേണ്ടത് നമുക്ക് നോക്കാം മഴ ഒരിക്കലും ശല്യമല്ല മഴ അതിൻ്റെ ജോലി ചെയ്യുകയാണ് എന്നാൽ നമ്മൾ മഴയെ കുറ്റപ്പെടുത്തി വൈകിയെത്തുകയും നമ്മുടെ ജോലി മറക്കുകയും ചെയ്യുന്നു ഇതാണ് മഴയെ കുറ്റപ്പെടുത്തിയ കുട്ടികളോട് ഗാന്ധിജി പറഞ്ഞ വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ആശ്രമ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ആശങ്ക തോന്നിയത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കിയാലോ എന്തുകൊണ്ടായിരിക്കും വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ആശങ്ക തോന്നിയത് ആ ആശ്രമ വിദ്യാലയത്തിലെത്തിയ ഗാന്ധിജി വല്ലപ്പോഴും കള്ളം പറയുന്നവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ധാരാളം കുട്ടികൾ കൈപൊക്കി ഇത് കണ്ട അധ്യാപകർക്ക് ആശങ്കയായി എന്തായിരുന്നു കാരണം കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് ഗാന്ധിജിക്ക് എന്തു തോന്നും എന്നതായിരുന്നു അവരുടെ ആശങ്കയ്ക്ക് കാരണം മനസ്സിലായോ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് എന്തിനായിരുന്നു ആ ഇതിനിടയിൽ ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിക്കുകയും ചെയ്തു എന്തിനായിരുന്നു അഭിനന്ദിച്ചത് നമുക്കൊന്നും ആ വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് കുട്ടികൾ സമ്മതിച്ചത് അവരുടെ സത്യസന്ധതയ്ക്ക് തെളിവാണ് അതുകൊണ്ടാണ് ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും കള്ളം പറയും എന്ന് കുട്ടികൾ സമ്മതിച്ചു അതുതന്നെ എന്തിനു തെളിവാണ് ആ കുട്ടികളിലുള്ള സത്യസന്ധതയ്ക്ക് തെളിവാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിജി ആ കുട്ടികളെ അഭിനന്ദിച്ചത് നാലാമത്തെ ചോദ്യം ഗാന്ധിജി നൽകിയ വിലപ്പെട്ട ഉപദേശം എന്താണ് ഗാന്ധിജി ആ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുത്ത വിലപ്പെട്ട ഉപദേശം എന്താണ് നമുക്ക് പാഠഭാഗത്തു നിന്നും കണ്ടുപിടിക്കാം ആ ഒരിക്കലും കള്ളം പറയരുത് എന്ന വിലപ്പെട്ട ഉപദേശമാണ് ഗാന്ധിജി കുട്ടികൾക്ക് നൽകിയത് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് എന്ന വലിയ ഒരു ഉപദേശമാണ് ഗാന്ധിജി കുട്ടികൾക്ക് നൽകിയത് അടുത്ത പ്രവർത്തനം അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരമായി ഏത് പദം ചേർക്കാം എന്നുള്ളതാണ് ഇവിടെ മൂന്ന് വാക്യങ്ങൾ തന്നിട്ടുണ്ട് ഓരോ വാക്യത്തിലും ഓരോ വാക്കുകൾക്കടിയിൽ വരച്ചിട്ടുണ്ട് ആ വരച്ച വാക്കുകൾക്ക് പകരമായി ഏത് പദം ചേർക്കാം അതായത് സമാന അർത്ഥമുള്ള ഏത് പദം ചേർക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി ചിന്ത എന്ന വാക്കിൻ്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത് രണ്ടാമത്തത് ഗാന്ധിജി അവരോടുള്ള ഭാഷണം തുടർന്നു ഭാഷണം എന്ന വാക്കിൻ്റെ അടിയിലാണ് വരച്ചിരിക്കുന്നത് മൂന്ന് വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ കള്ളം എന്ന വാക്കിനടിയിലാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വാക്കുകൾക്ക് സമാന അർത്ഥമായി ഏത് പദം ചേർക്കാം എന്ന് നമുക്ക് നോക്കാം നോക്കിക്കേ ചിന്ത എന്നുള്ളതിന് പകരം നമുക്ക് വിചാരം എന്ന വാക്ക് ചേർക്കാം ഒരു വലിയ വിചാരം കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി ഇനി ഭാഷണം എന്നുള്ളതിന് പകരം നമുക്ക് സംഭാഷണം അല്ലെങ്കിൽ സംസാരം എന്ന വാക്ക് ചേർക്കാം ഗാന്ധിജി അവരോടുള്ള സംസാരം തുടർന്നു മൂന്നാമത്തത് കള്ളം അതിന് പകരം നമുക്ക് നുണ എന്ന് വാക്ക് ചേർക്കാം വല്ലപ്പോഴും നുണ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ അപ്പോൾ ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദങ്ങൾക്ക് പകരമായി നമ്മൾ സമാന അർത്ഥമുള്ള മറ്റു പദങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാർക്ക് ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദൈവജീവിതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ